സാമൂഹ്യ സേവന രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന മൈക്കിൾ എ കള്ളിവയലിൽ നിര്യാതനായി. 98 വയസ്സായിരുന്നു. പ്രമുഖ പ്ലാന്ററും വ്യവസായിയും വിദ്യാഭ്യാസ പ്രവർത്തകനും കാത്തലിക് ട്രസ്റ്റ് ചെയർമാനുമായിരുന്ന മൈക്കിൾ എ കള്ളിവയലിൽ അന്തരിച്ചു. റബ്ബർ ബോർഡ് മുൻ വൈസ് ചെയർമാനും രാഷ്ട്രദീപിക ലിമിറ്റഡ് കമ്പനിയുടെ സ്ഥാപക ഡയറക്ടറുമായിരുന്നു ഇദ്ദേഹം. 98 വയസ്സായിരുന്നു. സംസ്കാരം മല്ലികശ്ശേരിയിലുള്ള കൊണ്ടുപറമ്പിൽ വസതിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം വിളക്കുമാടം സെൻറ് ഫ്രാൻസിസ് പള്ളിയിൽ നടക്കും. ഇടമറ്റം കുരുവിനാക്കുന്നൽ കുടുംബാംഗമായ മറിയാമ്മയാണ് ഭാര്യ. റാണി, വിമല, ഗീത, ജോസഫ്, മൈക്കിൾ, റോഷൻ എന്നിവരാണ് മക്കൾ. വിഖ്യാതനായ പ്ലാന്റർ കള്ളിവയലിൽ പാലാ വിളക്കുമാടം കൊണ്ടുപറമ്പിൽ പാപ്പൻ്റെയും ഏലിയാമ്മയുടെയും ഏഴു മക്കളിൽ നാലാമനായാണ് മൈക്കിൾ എ കള്ളിവയലിൽ ജനിച്ചത്. മുംബൈ സെൻറ് സേവിയേഴ്സ് കോളേജിൽ നിന്നും ബിരുദം നേടിയ ശേഷം പിതാവിൻ്റെ പാതയിൽ പ്ലാന്റേഷൻ രംഗത്ത് ഇദ്ദേഹം സജീവമായിരുന്നു. പിതാവിൻ്റെ എസ്റ്റേറ്റുകളും മർഫി സാഹിബിൽ നിന്നും വാങ്ങിയ എസ്റ്റേറ്റുകളുമെല്ലാം ചേർത്ത് കേരളത്തിലെ പ്രമുഖ പ്ലാന്റേഷനുകളുടെ ചുമതലയിൽ സജീവമായിരുന്നു ഇദ്ദേഹം. റബ്ബർ, തേയില, കാപ്പി തുടങ്ങിയ കൃഷികളിൽ വിജയകരമായ നൂതന രീതികൾ ആവിഷ്കരിക്കുകയും പ്രചാരം നൽകുകയും ചെയ്തു. പുല്ലുപാറ എസ്റ്റേറ്റിൽ തേയില കൃഷിയിലും നേട്ടം കൊയ്തു. 1977 ബ്ലോക്ക് റബ്ബർ സംസ്കരണത്തിനായി കള്ളിവിളിൽ കുടുംബത്തിലെ തന്നെ സഹോദരൻ പൈകയിൽ തുടങ്ങിയ ഹെവിയ ക്രം ഫാക്ടറി പിന്നീട് ഏറ്റെടുത്തതോടെ വ്യവസായ രംഗത്തും സജീവമായി. മകൻ ജോസഫ് കള്ളിവയലിൻ്റെ താൽപ്പര്യത്തിൽ ഗെൻടോക്ക് റബ്ബർ കമ്പനി കൂടി ആരംഭിച്ചതോടെ വിവിധ രാജ്യങ്ങളിലേക്ക് റബ്ബർ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്ത നിലയിലേക്ക് ഇദ്ദേഹം വളർന്നു. ഗതാഗത സൗകര്യത്തിനായി ബ്രിട്ടീഷുകാർ 1904 തുടങ്ങിയ കോട്ടയത്തെ മോട്ടോർ ട്രാൻസ്പോർട്ട് കമ്പനിയും വാങ്ങിയിരുന്നു. ഹെവിയ എഞ്ചിനീയറിംഗ് വർക്ക്സ്, ടാക്സ് ഹിൽ പ്ലാന്റേഷൻസ്, ഗെൻ ബ്ലൂ തേയില ഫാക്ടറി, ഗെൻ ക്ലോക്ക് ചാരിറ്റബിൾ സൊസൈറ്റി, മിസ്സി മൗണ്ടൻ പ്ലാന്റേഷൻ തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങളിലൂടെ ഒട്ടേറെ പേർക്ക് ജോലിയും ജീവിതമാർഗവും നൽകുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ഇന്ത്യയിൽ റബ്ബർ കൃഷി വിജയകരമാക്കിയ വിഖ്യാതനായ ജെ ജെ മർഫിയുമായുള്ള അടുപ്പം മൈക്കിൾ കള്ളിവയലിനെ മികച്ച റബ്ബർ പ്ലാന്റർ ആക്കുവാൻ സഹായകരമായി. മർഫി സാഹിബിൻ്റെ ഓർമ്മയ്ക്കായി എംദിയാർ ജെ ജെ മർഫി സ്കൂൾ തുടങ്ങിയ ഇദ്ദേഹം പിതാവിൻ്റെ സ്മരണയ്ക്കായി മുണ്ടക്കയത്തെ കള്ളിവയലിൽ പാപ്പൻ മെമ്മോറിയൽ സ്കൂളും ആരംഭിച്ചു. 1960s തുടക്കത്തിൽ കുട്ടിക്കാനം പയസ്റ്റൺ സ്കൂളിൻ്റെ സ്ഥാപനത്തിലും മുഖ്യ പങ്കുവഹിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപതര മെത്രാനായിരുന്ന മാർ മാത്യു ഒരക്കൽ പിതാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം കുട്ടിക്കാനം മരിയൻ കോളേജിൻ്റെ സ്ഥാപനത്തിനായി 25 ഏക്കർ ഭൂമി ദാനം നൽകുവാനും ഇദ്ദേഹം സന്മനസ് കാട്ടി. രൂപതയുടെ മറ്റ് സാമൂഹ്യ പദ്ധതികൾക്കായും 100-ലേറെ ഏക്കർ ഭൂമി ദാനം ചെയ്യുവാനും മടിച്ചില്ല. മുണ്ടക്കയ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി, പൈഗ ലാൻഡ്സൈ ഹോസ്പിറ്റൽ എന്നിവയുടെ സ്ഥാപനത്തിനായി കൈയേച്ച് സഹായിക്കുവാനും ഇദ്ദേഹം തയ്യാറായിരുന്നു. ഹൈറേഞ്ചിലെ വിവിധ കാത്തോലിക്ക ദേവാലയങ്ങളുടെയും സന്യാസ സ്ഥാപനങ്ങളുടെയും സ്കൂളുകളുടെയും ആശുപത്രികളുടെയും അഗതി മന്ദിരങ്ങളുടെയും സ്ഥാപനത്തിലും ഉദാരമായ സഹായ സഹകരണങ്ങൾ നൽകുകയുണ്ടായി ഇദ്ദേഹം. പെരുവന്താനം പഞ്ചായത്തംഗം, പെരുവന്താനം സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ബാങ്ക് എന്നിവയുടെ സ്ഥാപക പ്രസിഡന്റായിരുന്നു ഇദ്ദേഹം. കുട്ടിക്കാനം മരിയൻ കോളേജ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പൊതുസേവനത്തിൽ തൽപരനായിരുന്ന മൈക്കിൾ കള്ളിവയലിൽ ഒരിക്കൽ ഇടുക്കിയിൽ നിന്നും പാർലമെൻറ്റിലേക്ക് മത്സരിക്കുവാനും തയ്യാറായി. റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ, കേരള കാത്തലിക് ട്രസ്റ്റ് പ്രസിഡന്റ്, രാഷ്ട്രദീപിക ഡയറക്ടർ, മുണ്ടക്കയം പ്ലാന്റേഷൻ അസോസിയേഷൻ പ്രസിഡന്റ്, മുണ്ടക്കയം ക്ലബ് പ്രസിഡന്റ്, കോട്ടയം ജില്ലാ അമച്ചർ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ്, പീരുമേട് വന്യജീവി സംരക്ഷണ സമിതി പ്രസിഡന്റ് തുടങ്ങി മൈക്കിൾ കള്ളിവയലിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ നേതൃത്വം നൽകിയവ നിരവധിയാണ്. മൈക്കിൾ കള്ളിവയലിലും എന്നും താങ്ങും തണലുമായ ഭാര്യ മറിയമ്മയും ആരോഗ്യം അറിയാതെ നൽകിയ സഹായങ്ങളാകും കൂടുതലും. കൈവച്ചതും കടന്നു ചെന്നതുമായ കർമ്മമണ്ഡലങ്ങളിൽ 100 മേനി വിജയവും അതിലേറെ നന്മയും പകർന്ന മൈക്കിൾ കള്ളിവയലിൽ എക്കാലവും നാടിനും നാട്ടുകാർക്കും ഉപകാരിയും സ്നേഹിതനുമായിരുന്നു. ഹൈറേഞ്ചിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും സാമൂഹ്യ പ്രതിബദ്ധതയോടെ നിലകൊണ്ട മനുഷ്യ സ്നേഹിയുമായിരുന്നു ഇദ്ദേഹം. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.